ശ്രീ രഞ്ജിത് കാർത്തികേയനിലേക്ക് എത്തിയാൽ നമുക്കറിയാം ആ ചിഹ്നമെന്ന് പറയുമ്പോൾ ഗർജിക്കുന്ന സിംഹത്തിൻ്റെ ഒരു രൂപമാണ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ചിഹ്നം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ സ്വയമേവ മൃഗേന്ദ്രത എന്നൊക്കെയുള്ള ഭാരതത്തിൻ്റെ ആപ്തവാക്യമുണ്ടല്ലോ, അതിനെ പ്രോജ്വലിപ്പിക്കുന്ന തരത്തിൽ തന്നെയാണോ ഇതിൻ്റെ ഒരു നേട്ടത്തെ അങ്ങനെ കാണാൻ കഴിയുമോ? സാമ്പത്തികമായി വലിയ നേട്ടം, ഐസൻ ജോസ് പറഞ്ഞ പോലെ തന്നെ 70% വിദേശ നിക്ഷേപം തന്നെ ഭാരതത്തിലേക്ക് എത്തുന്ന വമ്പൻ കുതിപ്പിന് സാധ്യമായിട്ടുള്ള ഈ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി, അത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സിംഹത്തെ പോലെ വളരെ ഗർജിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള ഒരു വികസനം ഉണ്ടായെന്ന് നമുക്ക് കരുതാൻ കഴിയുമോ ശ്രീ രഞ്ജിത് കാർത്തികേയൻ? എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ആദ്യത്തെ ഒരു ഡെക്കേഡ്, ആദ്യത്തെ 10 വർഷം പിന്നിട്ടപ്പോൾ ഞാൻ അതിനെ കാണുന്നത് അതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് പ്രോഗ്രസ് എന്നുള്ളതാണ്. ഒരു ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ ഒരു ലാസ്റ്റ് ഡെക്കേഡ് എന്ന് പറയുന്ന ഒരു 10 വർഷം ഉണ്ടായിരുന്നു. അതിന് മുമ്പുള്ള 50-60 വർഷം നമ്മൾ ആക്ച്വലി ചെയ്യാനുള്ളത് ചെയ്തിട്ടില്ല എന്നുള്ള ക്രിറ്റിസിസംസ് ഉണ്ട്. പക്ഷേ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് 2014 ഉണ്ടായിട്ടുള്ള ഒരു സീരീസ് ഓഫ് ചേഞ്ചസോ അല്ലെങ്കിൽ പോളിസി ഇനിഷ്യേറ്റീവ്സാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന ഒരു സാമ്പത്തികമായ ഒരു വലിയ അതിൻ്റെ ഒരു മേജർ ഇനീഷ്യേറ്റീവായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ രണ്ട് കാര്യം. ഒന്ന്, ഇതൊരു തുടക്കം മാത്രമേ ആയിട്ടുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ആദ്യത്തെ ഒരു 10 വർഷത്തെ ആ ഒരു ഫോക്കസ് വന്ന് തുടങ്ങി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട്സ് ഇപ്പോഴത്തെ ഒരു നമ്മൾ കണ്ടു തുടങ്ങുന്നതേ ഉള്ളൂ. ഇറ്റ്സ് മച്ച് മോർ, ഇറ്റ്സ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫസ്റ്റ് ഇനീഷ്യൽ റിയാക്ഷൻ. രണ്ട്, ഇതിന് ഒറ്റയ്ക്കൊരു ഒരു നിലനിൽപ്പില്ല. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു ഇനീഷ്യേറ്റീവിന് ഒറ്റയ്ക്ക്. അപ്പം ഏതാണ്ട് ഞാനൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് നോക്കിയപ്പോൾ ഏതാണ്ട് 20 ഡിഫറെൻ്റ് ഇനീഷ്യേറ്റീവ്സ് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം ക്രോണോളജിക്കലി നോക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഡിജിറ്റൽ ഇന്ത്യ പ്രോഗ്രാം വന്നു, സ്കിൽ ഇന്ത്യ മിഷൻ വന്നു. കാരണം നമുക്കറിയാം ഈ മാനുഫാക്ചറിംഗ് ഇവിടെ വരണമെങ്കിൽ പണ്ട് നമ്മുടെ രാഷ്ട്രത്തിലുണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമുക്കിതിന് പറ്റിയ ആളുകളില്ല, അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഒരു സ്കിൽഡ് എംപ്ലോയീസ് നമുക്കുണ്ടായിട്ടില്ല. അപ്പം സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്കിൽ ഇന്ത്യ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു ഒരു സീരീസ് ഓഫ് ആക്റ്റീവ് ഇനീഷ്യേറ്റീവ്സ്, പോളിസി ചേഞ്ചസ്, നിയമങ്ങളിലുള്ള ചേഞ്ച്, ജി എസ് ടിയുടെ ഇംപ്ലിമെൻറ്റേഷൻ, ഇങ്ങനെ വളരെ 20 ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ചേഞ്ചസ് കേരളത്തിൽ അല്ല സോറി ഭാരതത്തിൽ ഇത് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഒരു പ്രതിഫലനമാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന 99% മൊബൈൽ ഫോൺസ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നത് ഭാരതത്തിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇന്ന് പല ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റും എനിക്ക് തോന്നുന്നു ഇന്ന് ടെലിവിഷൻ പോലുള്ള സ്ഥിരമായിട്ട് എല്ലാ കൺസ്യൂമർ വൈറ്റ് ഗുഡ്സും ഇന്ന് ഇറക്കുമതി ചെയ്യാൻ പറ്റില്ല. ഇത് ഏത് ബ്രാൻഡിലാണെങ്കിലും ഇവിടെ തന്നെ ഉണ്ടാക്കിയേ മതിയാവുകയുള്ളൂ എന്നുള്ള തീരുമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇമ്പോർട്ടിൻ്റെ റെസ്ട്രിക്ഷൻസ് വന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു 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 എക്കണോമിക് ആയിട്ടുള്ളൊരു ബെനഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. രണ്ട്, ഇതിനൊരു ലേബർ ഇമ്പ്രൂവ്മെൻ്റ് ഇൻ ലേബർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ തോതിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. റോഡ് കണക്ടിവിറ്റി ആണെങ്കിലും ഗതിശക്തി പോലുള്ള ഇനീഷ്യേറ്റീവ്സ് ഇതിനെ മറ്റ് പല രീതിയിലും ഇതിനെ നമുക്ക്. അപ്പം മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സാമ്പത്തികമായി മാത്രമുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആയിരുന്നില്ല, അല്ലെങ്കിൽ അല്ല. ഇതൊരു തുടക്കമാണ്, ഒരു വ്യാവസായിക വളർച്ചയിലൂടെ വികസിത് ഭാരത് എന്ന് പറയുന്ന 2047 ഒരു ഡെവലപ്ഡ് നേഷൻ എന്ന് അതിൻ്റെ ഒരു തുടക്കത്തിലേക്കുള്ള ഇതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് ട്രേഡ് തന്നെയാണ് ലോകരാഷ്ട്രങ്ങളിൽ നമ്മളെ ഒരു ഒരു അംഗീകരിക്കുന്നത്. പണ്ട് മിലിറ്ററി ശക്തി അത് അന്നൊക്കെ പറയുമ്പോൾ പോലും ഇന്ന് ട്രേഡ് ഇസ് വാർ. ചൈന എങ്ങനെ വലിയ തോതിലുള്ള ഒരു പ്രൊഡക്ഷൻ കപ്പാസിറ്റിയുള്ള ഒരു മാസ് പ്രൊഡക്ഷൻ യൂണിറ്റുള്ള ഒരു രാജ്യമായപ്പോൾ അവരുടെ ശക്തി എങ്ങനെ വലുതായി എന്നുള്ളത് നമ്മൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടു. ഇനി അത് ഭാരതത്തിന് അവകാശപ്പെട്ടതാണ്. അതിന് വേണ്ട എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഗ്രൗണ്ട് വർക്കും അതിനു വേണ്ടിയുള്ള പോളിസി സപ്പോർട്ടും IPR പോലുള്ള വളരെ ഇന്ത്യയിലേക്ക് പലരും വരാതിരുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റിന് നമുക്ക് കൊടുത്തിരുന്ന ആ ഒരു ഒരു പ്രൊട്ടക്ഷൻ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ആ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലാണെങ്കിലുമൊക്കെ പല പുതിയ മരുന്നുകളും ഇവിടെ പ്രൊഡക്ഷൻ വരാത്തത് അല്ലെങ്കിൽ അവരതിന് സപ്പോർട്ട് ചെയ്യാത്തത് നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് പ്രൊട്ടക്ഷൻ ഇല്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കി.
ഐ ബി സി മറ്റേ ബാങ്കിങ് കോഡ് ഈ ഇൻസോൾവൻസിയെ പറ്റിയൊക്കെ ഉള്ള നിയമങ്ങളിൽ മാറ്റം വന്നു. ഇതൊന്നും സാധാരണ ജനങ്ങൾക്ക് അറിയുന്ന രീതിയിലുള്ളതല്ല ഇതെല്ലാം. പക്ഷേ ഇൻ്റർനാഷണൽ ബിസിനസ് കമ്മ്യൂണിറ്റി അങ്ങനെയാണ് ഈ കഴിഞ്ഞ രണ്ട് വ്യാഴവട്ടങ്ങളിൽ കഴിഞ്ഞ പത്ത് വർഷം ഉണ്ടായത് ഏതാണ്ട് 2/3 ആയിട്ട് ഏതാണ്ട് $667 ബില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് വരണമെങ്കിൽ അതിന് ഇങ്ങനെയുള്ള ഒരു സപ്പോർട്ട് ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഉണ്ടായി. അതെ, സർക്കാർ പോളിസിയിൽ വന്ന കൃത്യമായ ഇടപെടലും കൃത്യമായ മാറ്റവുമാണ്. നമുക്കറിയാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്താണ്, ആ സർക്കാർ കേന്ദ്ര സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിലുള്ളൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത്, മേക്ക് ഇൻ ഇന്ത്യ എന്നുള്ള പദ്ധതി.